അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉദുഹിയ്യത്തിൻ്റെ മാംസം അമുസ്ലിംകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഉദുഹിയ്യത്ത് എന്നുള്ളത് ഇസ്ലാമിലെ ഒരു ബലികർമ്മമാണ്, അത് ദീനിൻ്റെ ഒരു ചിഹ്നമാണ് എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വൽബുദന ജഅൽനാഹ ലക്കും മിൻ ഷഅഇറില്ലാഹി ലക്കും ഫീഹാ ഖൈറുൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ജഅൽനാഹ ലക്കും അയ്യുഹന്നാസു മിൻ ഷഅഇറില്ലാ, ആടുമാട് ഒട്ടകങ്ങൾ, ബുധനിൻ്റെ ഒരു തഫ്സീർ അതാണ്, അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന ആടുമാട് ഒട്ടകങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൻ്റെ ചിഹ്നങ്ങളാക്കി തന്നിട്ടുണ്ട്. ഖൗലുഹു മിൻ ഷഅഇറില്ലാഹി ഐ മിൻ മആലിമി ദീനില്ലാഹി വഇബാദതിഹി വനുസുഖിഹി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, ആരാധനാകർമ്മങ്ങളിൽപ്പെട്ടതാണ്, അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട, ഹജ്ജ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് അറുക്കുന്നതാണല്ലോ ഉദുഹിയ്യത്ത്, ആ ഷഅഇറിൽപ്പെട്ടതാക്കി തന്നിട്ടുണ്ട്. ഇമാം മാവർദി റഹിമഹുള്ള പറയുന്നു, വൽ അസ്ലു ഫിൽ ദുഹായ വൽ ഹദായ ഖൗലുഹു തആല വൽ ബുദന ജഅൽനാഹ ലകും ഷഅഇറില്ലാ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഷഅഇറിൽപ്പെട്ടതാണ്, മാത്രമല്ല അത് ബലികർമ്മവും കൂടിയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റഹിമഹുള്ള തുഹ്ഫയിൽ പറയുന്നത്, അൽ മഖ്സൂദ് മിനൽ ഉദുഹിയ്യത്തി വൽ ഹദിയു മിത്ലുഹ ഇറാഖത്തു ദമി ലിഅന്നഹ ഫിദാഉൻ അനിൽ നഫ്സി, അത് ബലികർമ്മമാണ്. അപ്പോൾ ബലികർമ്മമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മമായിട്ടുള്ള ഒരു ഉദുഹിയ്യത്ത്, ആ ഉദുഹിയ്യത്തിൻ്റെ മാംസം അമുസ്ലിംകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വത്തഫഖൽ മുസ്ലിമൂന അലാ അന്ന തുദ്ഹിയത മിന ഷഅഇറിൽ ബയ്യിനത്തി വൽ ഖുർബാത്തിൽ അഖീദ, മുസ്ലിംകൾ ഏകോപിച്ച് പറഞ്ഞതാണ് ഉദുഹിയ്യത്ത് അറുക്കുക എന്നത് ഇസ്ലാമിൻ്റെ വ്യക്തമായ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, ഏറ്റവും ശക്തമായ ഇബാദത്തുകളിലും പെട്ടതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ട് തന്നെ മുഖ്തസറുൽ ബുവൈത്തിയിൽ പറഞ്ഞു, വലാ യുത്വഇമു മിൻഹാ അഹദൻ അലാ ഗൈരി ദീനി അഹ്ലിൽ ഇസ്ലാം, മുസ്ലിംകളല്ലാത്ത ഒരാൾക്കും ഉദുഹിയ്യത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുകയില്ല. മുഖ്തസറുൽ ബുവൈത്തിയിൽ 947-ാമത്തെ പേജിൽ ഇത് കാണാം. ഇമാം റംലി അൽ കബീർ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ അസ്നൽ മത്താലിബിൻ്റെ ഹാഷിയയിൽ പറയുന്നു, വസബബുഹു അന്നൽ ഉദുഹിയ്യത്തു ദിയാഫത്തു മിനല്ലാഹി തആല മുസ്ലിമീൻ, അതിൻ്റെ കാരണം എന്താണ്? മുസ്ലിംകൾക്ക് അള്ളാഹു പ്രത്യേകമായി ഒരുക്കിയ ഒരു ആരാധനാക്രമമായിട്ടുള്ള ഒരു സദ്യയാണ് ഉദുഹിയ്യത്ത്, അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മുസ്ലിമുകളുടെ ബലികർമ്മമായതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഉചിതമല്ല, അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അമുസ്ലിംകളവരുടെ ദേവാലയത്തിൽ അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി അറുത്തത് മുസ്ലിംകൾക്ക് തന്നാൽ, നമുക്ക് തന്നാൽ നമുക്കത് ഇഷ്ടപ്പെടുമോ? അതുപോലെ തന്നെ നമ്മൾ ബലിയെറുത്തത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കൽ ഉചിതമല്ല, അത് അവർക്കും ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കമാലാ യജൂസു ഇത്വാമു കാഫിരിൻ മിൻഹാ മുത്തലഖൻ, ബഹുമാനപ്പെട്ട ഇമാം റംലി റഹിമഹുള്ള പറയുന്നു, നിരുപാധികം അത് ഫക്കീറായാലും മിസ്കീനായാലും പച്ചയായാലും വേവിച്ചിട്ടായാലും ഏത് നിലക്കായാലും കാഫിറിന് അമുസ്ലിമിന് കൊടുക്കാൻ പറ്റുകയില്ല. ഇത് വ്യക്തമായും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വഹാബി മൗലവി പറയുന്നത് ഷാഫിഈ മദ്ഹബിൽ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുള്ള ഷർഹുൽ മുഹദ്ദബിൽ, വലം അറലി കലി അസ്ഹാബിന കലാമൻ ഫീഹി എന്ന് പറഞ്ഞ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല എന്ന വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത് ശരിയല്ല. ഷാഫിഈ മദ്ഹബിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ വ്യക്തമായ തീരുമാനം പറഞ്ഞത് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാഫിഈ മദ്ഹബ് അതാണ്.
ഷാഫിഇ ഇമാം റഹിമഹുള്ള പറഞ്ഞതാണ്. ആ ഷാഫിഇ ഇമാം പറഞ്ഞത് ഷാഫിഇ മദ്ഹബിലെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലം അറലി അസ്ഹാബിന കലാമൻ ഫിഹി എന്നത് ഉത്തരിച്ചുകൊണ്ട് ഇതാണ് ഷാഫിഇ മദ്ഹബി എന്ന് പറയുന്നത് ശരിയല്ല, ഇത് വ്യക്തമായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. എന്നാൽ അമുസ്ലിമുകൾക്ക് തീരെ ദാനം ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇതിനർത്ഥമില്ല. അമുസ്ലിമുകൾക്ക് എന്ന് മാത്രമല്ല, ജീവനുള്ള ഏത് സാധനത്തിനും കൊടുത്താലും കൂലി കിട്ടും, അത് കൊടുക്കേണ്ടതാണ്, പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ചക്രവർത്തി തുമാമത്ത് ബിൻ ഉസാൽ എന്നൊരാൾ ഇസ്ലാമിൻ്റെ വലിയ ബദ്ധവൈരിയായിരുന്ന ആളായിരുന്നു. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം മക്കത്തേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വച്ച് അദ്ദേഹത്തെ ജനങ്ങൾ, മക്കക്കാരായ അമുസ്ലിംകളായ കാഫിറുകൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. അങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വച്ച് എന്നെ കളിയാക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിരുന്ന ഭക്ഷണം ഞാൻ നിർത്തൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ നാട് ഇന്നത്തെ റിയാദ് സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്താണ്. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം അയച്ചു കൊടുത്തിരുന്ന ഭക്ഷണം നിർത്തലാക്കി. ആ നിർത്തലാക്കിയ സമയത്ത് മക്കക്കാരായ അമുസ്ലിംകൾ, കാഫിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതി, നിങ്ങളുടെ മതക്കാരനായ തുമാമത്ത് ബിൻ ഉസാൽ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്ന ഭക്ഷണം, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അയച്ചു തന്നിരുന്ന ഭക്ഷണം നിർത്തലാക്കിയിരിക്കുന്നു, ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങൾ വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് കത്തെഴുതിയിട്ട്, തുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയിട്ട് മക്കക്കാർക്ക് അയച്ചു കൊടുത്തിരുന്ന ഭക്ഷണം വീണ്ടും തുടരണം, അത് നിർത്തലാക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമുസ്ലിംകൾക്ക് ഭക്ഷണം കൊടുക്കണം, അത് പുണ്യകർമ്മമാണ്, ദാനം ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അത് മുസ്ലിംകളൊക്കെ ഇന്ന് അനുവർത്തിക്കുകയും ചെയ്യുന്നു. മുസ്ലിംകളുടെ സ്ഥാപനങ്ങൾ നോക്കിയാൽ ആ സ്ഥാപനങ്ങളിലൊക്കെ അമുസ്ലിംകളും പഠിക്കുന്നതായിട്ട് കാണാം. എന്ന് മാത്രമല്ല, മർക്കസ് ഏറ്റെടുത്ത് നടത്തുന്ന ഓർഫൻ കെയർ, അത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമുള്ള ഓർഫൻ കെയറിൽ 3000 യത്തീം കുട്ടികളിൽ 500 കുട്ടികൾ അമുസ്ലിംകളായിട്ടുള്ളവരാണ്. അപ്പോൾ അമുസ്ലിംകളെ സംരക്ഷിക്കണമെന്നും അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്നും അത് പുണ്യകർമ്മമാണെന്നും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ ഇവിടെ ഉലുഹിയത്ത് എന്നുള്ളത് അത് ദീനിൻ്റെ ഒരു ചിഹ്നമാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. അതുപോലെ തന്നെ അത് ബലികർമ്മമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അള്ളാഹു പ്രത്യേകമായി മുസ്ലിംകൾക്ക് നൽകിയിട്ടുള്ള സദ്യയാണെന്ന് വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ അത് മുസ്ലിംകൾക്കേ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഷാഫിഇ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞത്. അതുതന്നെയാണ് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരും പറഞ്ഞു. അതുകൊണ്ട് ഷാഫിഇ മദ്ഹബ് അനുസരിച്ച് ഉദഹയ്യത്തിൻ്റെ മാംസം അമുസ്ലിംകൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ് വ്യക്തമായും പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ പണ്ഡിതന്മാരുടെ ഇബാറത്തുകളെ വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാതെ ഈ വഹാബി മൗലവി പറഞ്ഞത് തീർത്തും അബദ്ധമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ